മുഖ്യപ്രഭാഷണം നിർവഹിച്ച എം ബി വീരേന്ദ്രകുമാർ സാറിനെ കുറിച്ച് കരീം സാറ് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം വിട്ടുപോയിരുന്നു, നാളെ കേരളത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം, സാഹിത്യത്തിനുള്ള പുരസ്കാരം, അമൃതാനന്ദപുരിയിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് അമൃതകീർത്തി പുരസ്കാരം അദ്ദേഹം ഏറ്റുവാങ്ങുകയാണ്. അതിൽ കൂടി ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ സ്വീകരിച്ചാലും അടുത്ത പ്രഭാഷണത്തിനായി ബഹുമാന്യനായ സുഹൃത്ത് ശ്രീ സി ഗൗരിദാസൻ നായർ അവർക്ക് ക്ഷണിച്ചുകൊള്ളും. ആദരണീയനായ കരീം സാർ, എൻ്റെ സ്നേഹിതനും ശത്രുവും ഏറ്റവും അടുത്ത മിത്രവുമായ ശ്രീ വീരേന്ദ്രകുമാർ, ശത്രു എന്നുള്ളത് പറയാൻ എന്തുകൊണ്ടാണ്? വേദിയിലും സദസ്സിലുമുള്ള ഗുരുജനങ്ങളെ, ശ്രീ വീരേന്ദ്രകുമാറിന് ശത്രു എന്നെ വിശേഷിപ്പിച്ചത് അദ്ദേഹം മുതലാളിയും ഞാൻ തൊഴിലാളിയുമായതുകൊണ്ടാണ്. ഞങ്ങൾ നിരന്തരമായി പരസ്പരം പത്രപ്രവർത്തകരുടെ പ്രശ്നങ്ങളുടെ പേരിൽ പരസ്പരം ചർച്ചകൾ നടത്തുകയും വാഗ്വാദത്തിലേർപ്പെടുകയും പലപ്പോഴും പിണങ്ങുകയും അതിനുശേഷം വീണ്ടും ചർച്ച തുടരുകയും ചെയ്യുന്ന ജനാധിപത്യവാദികളായ രണ്ടുപേരാണ്. ഈ യോഗത്തിന് വരാൻ എന്നെ ക്ഷണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ, ഞാൻ ടെലിവിഷനിൽ കണ്ടുകൊണ്ടിരുന്ന കാഴ്ച, ഈ കഠിനകുളത്ത് ചാന്താങ്കരയിൽ വെള്ളത്തിലേക്ക് വീണ് മരണാസന്നരായ കുട്ടികളെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളും അതിൻ്റെ തുടർച്ചയെന്നോണം ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളുമൊക്കെയാണ്. ഞാൻ മനസ്സിലാലോചിച്ചു പോയി, വാർത്തകൾ നമ്മളെ എങ്ങനെയെങ്കിലും മാറ്റുന്നുണ്ടോ എന്ന്. ഞാനിങ്ങോട്ട് പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പ് കണ്ട കാഴ്ച, അല്ലെങ്കിൽ കാഴ്ചകൾ, എന്നെ വളരെ സങ്കടത്തോടെ വെച്ചൊരു കാര്യം, വാർത്തകൾ നമ്മളെ മാറ്റുന്നേയില്ല എന്നാണ്. വാർത്തകൾ നമ്മളെ മാറ്റാത്തത് കൊണ്ടാണ് ഒരുപക്ഷെ നിങ്ങൾ തിരിച്ചുപോയി വീട്ടിൽ ചെന്ന് ടെലിവിഷൻ വെക്കുമ്പോൾ കാണാൻ പോകുന്നത്. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെയും ഒരുപക്ഷെ കഴക്കൂട്ടത്തെ ഏതൊരു സ്വകാര്യ ആശുപത്രിയുടെയും ചികിത്സാ മുറിക്കുള്ളിൽ ആ കുട്ടികൾക്ക് ചികിത്സ നൽകുന്നതിൻ്റെ സമീപ ദൃശ്യങ്ങളിലാണ് ഇന്ന് വാർത്ത ഊന്നി നിൽക്കുന്നത്. എന്ന് വെച്ചാൽ അതിനർത്ഥം, ഇന്ന് വാർത്ത തേടി കടന്നു ചെല്ലേണ്ട അതിരുകളെ കുറിച്ചിട്ടുള്ള സാമാന്യ ബോധം പോലും പലപ്പോഴും നമുക്കില്ലാതാവുന്നു എന്നാണ്. ഈ സ്കൂൾ വാൻ വെള്ളത്തിൽ വീണത് തന്നെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ വാർത്തകൾ നമ്മെ ഒന്നും പഠിപ്പിക്കുന്നില്ല എന്നതിൻ്റെ മറ്റൊരു സൂചനയാണ്. ഞാനിത് പറയാൻ കാര്യം, സ്വദേശാഭിമാനിയെ പോലെയുള്ളവരോ അല്ലെങ്കിൽ വക്കമൗലവിയെ പോലെയുള്ളവരോ സൃഷ്ടിക്കാൻ ശ്രമിച്ചത് വാർത്തയിലൂടെയുള്ള മാറ്റമാണ്. അവർ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിച്ചത് വാർത്തയെ സംബന്ധിച്ചും ജീവിതത്തെ സംബന്ധിച്ചും സമൂഹത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഉന്നതമായ നൈതിക ബോധമാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇവിടെ വന്ന് വക്കം മൗലവിയെയും ഞാൻ രണ്ടുപേരെ ഒരുമിച്ച് സ്മരിക്കുന്ന ഒരാളാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ സ്മരിക്കേണ്ടി വരുമ്പോൾ അനുസ്മരിക്കുക എന്നുള്ളത് ലളിതമായൊരു പ്രവൃത്തിയല്ലെന്നും അനുസ്മരിക്കപ്പെടാനുള്ള അർഹത പോലെ തന്നെ പ്രധാനമാണ് അനുസ്മരിക്കാനുള്ള അർഹതയെന്നും എനിക്ക് തോന്നിപ്പോകുന്നു. അനുസ്മരിക്കാനുള്ള അർഹത എത്ര കണ്ട് ബാക്കി നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്, മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നും മറ്റുമുള്ള സ്വന്തം മനസ്സിലേക്കും ഹൃദയത്തിലേക്കും നീട്ടിയെറിയുന്ന ചില ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ദീർഘമായി പറയാൻ ആഗ്രഹിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരു ഉത്തമമായ നൈതിക ബോധത്തിൻ്റെ സൃഷ്ടികളാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയും അതേപോലെ തന്നെ വക്കം മൗലവിയാണ്. വക്കം മൗലവിക്ക് സ്വദേശാഭിമാനിയെ ആവശ്യമുണ്ടായിരുന്നു എന്ന് പോലും സംശയം തോന്നുന്ന തരത്തിലുള്ള വളരെ പ്രൗഢമായ ഒരു രചനാ ശൈലി സ്വന്തമായി ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. തൻ്റെതായ പ്രൗഢമായ രചനാ ശൈലിയും
ഒരുപക്ഷെ സ്വദേശാഭിമാനിക്ക് പോലും സിദ്ധമായിരുന്നതിനേക്കാൾ വലിയൊരു ഉൽപ്പുതൃഷ്ണത്വവും ഒരു പ്രോഗ്രസീവ് മൈൻഡും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു വക്കം മൗലവി. അദ്ദേഹത്തിൻ്റെ രചനകളുടെ അംശങ്ങൾ അവിടെ ഇവിടെയൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു കാര്യമാണ്, സ്വദേശാഭിമാനി വിമർശനത്തിന് അതീതനല്ല എന്ന് ഇന്ന് നമുക്കറിയാം. സ്വദേശാഭിമാനി പോലും കർശനമായ പുത്തൻ തിരിച്ചറിവുകളുടെ വെളിച്ചത്തിൽ വലിയ വിമർശനങ്ങൾക്ക് ഇന്ന് വിധേയനാകുന്നുണ്ട്. എന്നാൽ അദ്ദേഹം ജീവിച്ച ചരിത്ര സന്ദർഭത്തിൽ ആ ചരിത്ര സന്ദർഭത്തിൻ്റെ പ്രാധാന്യം മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് ആ ചരിത്ര സന്ദർഭത്തെ മറ്റൊന്നാക്കി മാറ്റുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ന്യൂനതകളെ പോലും പല കുറി മറികടക്കുന്നതായി മാറുന്നു എന്നുള്ളതാണ് പ്രത്യേകത. കേരളത്തിൻ്റെ പൊതുമണ്ഡല രൂപീകരണ കാലഘട്ടത്തെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുമണ്ഡല രൂപീകരണ രീതിയെ കുറിച്ചുള്ള ഒരു പഠനത്തിൻ്റെയും മറ്റും പശ്ചാത്തലത്തിൽ വേണം നാം സ്വദേശാഭിമാനിയെ കാണാൻ. എന്തുകൊണ്ട്? കേരളത്തിലെ പൊതുമണ്ഡലം രൂപീകരിക്കപ്പെടുന്നത് കേരളത്തിലെ ഭിന്ന ജാതി സമുദായങ്ങളിലും പ്രത്യേകിച്ച് ഭിന്നജാതി സമുദായങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആ സമുദായങ്ങൾക്കുള്ളിലെ നവീകരണ പരിശ്രമങ്ങളും അതോടൊപ്പം തന്നെ ആ സമുദായങ്ങൾക്ക് സമൂഹത്തിലും തൊഴിലിടങ്ങളിലും തൊഴിൽ മേഖലയിലും വേണ്ട പ്രാധാന്യത്തെയും അവകാശത്തെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ പൊതുമണ്ഡലം രൂപീകരിക്കപ്പെടുന്നത്. സ്വദേശാഭിമാനി പറയാൻ ശ്രമിച്ചത് തൻ്റെ സമുദായത്തെ പറ്റിയല്ല. വക്കം മൗലവി പറയാൻ ശ്രമിച്ചത് തൻ്റെ സമുദായത്തെ പറ്റി ആയിരിക്കുമ്പോൾ പോലും അതിനപ്പുറത്തുള്ള മറ്റ് പലതിനെയും കുറിച്ചാണ്. സ്വദേശാഭിമാനിയുടെ 108 എഡിറ്റോറിയലുകൾ മുഖലേഖനങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയാലും അതിലെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യ സംരക്ഷണത്തിൻ്റെ അപ്പുറത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ മനുഷ്യബോധം തെളിഞ്ഞു നിൽക്കുന്നവ കാണാൻ കഴിയും. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? തൻ്റെ ശരീരത്തിൽ നിന്ന് തൻ്റെ സമുദായത്തിൽ നിന്ന് തൻ്റെ വെറും ചെറുതായ വിശ്വാസത്തിൻ്റെ ഇടത്തിൽ നിന്ന് അപ്പുറത്തേക്ക് കടന്നു വന്നുകൊണ്ട് തൻ്റെ ജീവനും തൻ്റെ തൊഴിലിനും എല്ലാം തന്നെ അപകടമുണ്ടാകുന്ന തരത്തിൽ മുന്നോട്ടിറങ്ങി നിന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. വിപ്ലവത്തെക്കുറിച്ച് പറഞ്ഞവർ, ദേശീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞവർ, അവരെല്ലാം പറയാൻ ശ്രമിച്ചത് തന്നിൽ നിന്ന് പുറത്തേക്ക് കടന്നു നിന്നുകൊണ്ടുള്ള അന്വേഷണങ്ങളെ കുറിച്ചിട്ടാണ്, അത്തരം ആവശ്യങ്ങളെ കുറിച്ചിട്ടാണ്. സാമുദായികതയുടെ മടങ്ങിവരവും ശ്രീ വീരേന്ദ്രകുമാർ സൂചിപ്പിച്ചതുപോലെ ഫ്യൂഡലിസത്തിൻ്റെ വളരെ ശക്തിയോടുകൂടിയുള്ള തിരിച്ചു വരവും കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ രചനകളിൽ, വാക്കിൽ, നമ്മുടെ ജോലിയിൽ, വിവാഹത്തിൽ, നോക്കിൽ, നടപ്പിൽ, ഇണചേരലിലെല്ലാം അതെല്ലാം മടക്കിക്കൊണ്ടുവന്നിരിക്കുന്ന നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തൊരു ഭാഷയായി മാറിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ദളിതർ ദളിതരെ കുറിച്ച് പറയുക, ഈഴവർ ഈഴവരെ കുറിച്ച് പറയുക, നായന്മാർ നായന്മാരെ കുറിച്ച് പറയുക, മലങ്കരയിലെ രണ്ടു പേര് രണ്ടു തരത്തിൽ പറയുക, ഇങ്ങനെ ഓരോരുത്തരും അവരുടെ ഉള്ളിലേക്ക് മടങ്ങിപ്പോയി നിന്നുകൊണ്ട് തങ്ങളുടെ കാര്യം വീണ്ടും പറഞ്ഞു തുടങ്ങുന്ന ഒരു കാലം എന്ന് പറയുമ്പോൾ കേരളം മുമ്പോട്ട് പോയോ പുറകോട്ട് പോയോ എന്ന ചോദ്യം വരും. തങ്ങൾ ജീവിച്ച കാലത്ത് ഇത്തരം പ്രശ്നങ്ങളെല്ലാം നിൽക്കുമ്പോൾ തങ്ങളുടെ തൊഴിലിനെയും ജീവസന്ധാരണ വഴികളെയും തൻ്റെ ജീവനെയും തന്നെ പണയപ്പെടുത്തിക്കൊണ്ട് അപകടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടിറങ്ങാൻ വക്കം മൗലവിയെയും സ്വദേശാഭിമാനിയെയും പ്രേരിപ്പിച്ച ചെയ്ത വികാരത്തെ ഒരു ഉന്നത നൈതിക ബോധം എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. കഴിവിലേറാൻ ഒരു ഭഗത് സിംഗിനെ പ്രേരിപ്പിച്ചതോ സ്വന്തം നെഞ്ചിലേക്ക് ഒരു വെടിയുണ്ടേറ്റ് വാങ്ങാൻ മഹാത്മജിയെ പ്രേരിപ്പിച്ചതോ ഒരുപക്ഷെ തൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാനുള്ള ഈ മനസ്സാണ്. ഈ മനസ്സ് എവിടെ പോയി? തൻ്റെ പാർട്ടിയുടെ ശരി, തൻ്റെ സമുദായത്തിൻ്റെ ശരി, തൻ്റെ വിശ്വാസത്തിൻ്റെ ശരിക്കപ്പുറത്തുള്ള ശരികളെ കാണാനുള്ള കേരളത്തിൻ്റെ മനസ്സ് നഷ്ടപ്പെട്ടു പോയെങ്കിൽ വാർത്തകൾ നമ്മളെ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ചരിത്രം നമ്മളെ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? കേരളത്തെ സംബന്ധിച്ച് ടൈം മാഗസീനാണെന്ന് തോന്നുന്നു ഏതാണ്ട് ഒരു 7 വർഷം മുമ്പോ 8 വർഷം മുമ്പോ എഴുതിയ ഒരു 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 ലേഖനമുണ്ടായിരുന്നു കേരളത്തെക്കുറിച്ച്. അതിൽ അദ്ദേഹം പറഞ്ഞത് ദ പീപ്പിൾ ഹു ഹാവ് ഫോർഗോട്ടൻ ദർ ഹിസ്റ്ററി എന്നാണ്. തങ്ങളുടെ ചരിത്രം മറന്നുപോയ ഒരു ജനത എന്നാണ്. ഞാൻ കൃത്യമായ തലക്കെട്ടല്ല ഓർമ്മയിൽ നിന്ന് പറയുന്നു. തങ്ങളുടെ ചരിത്രം മറന്നുപോയ ഒരു ജനത എന്ന് കേരളത്തെ വിശേഷിപ്പിക്കുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ആഴത്തെയും പരപ്പിനെയും കുറിച്ച് ഇനിയും മണ്ണ് തോണ്ടി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ. ഇപ്പോഴും ഈ ഒരുപക്ഷെ ഒരു ഒരു അമേരിക്കൻ സൊസൈറ്റിയെ പറ്റി പറയുന്ന പോലെ ഒരു 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 ഉള്ള പൊള്ളയായ ഒരു സമൂഹമായി നമ്മൾ ഇത്ര പെട്ടെന്ന് മാറുന്നത് എന്തെന്നുള്ള അന്വേഷണം ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ആഴത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ നമ്മൾ എത്തിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്.
അങ്ങനെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ദുർബലമായ ഒരു ചരിത്ര ഇടത്തെ ഏറ്റവും പ്രകാശമാനമാക്കാനും ആ ചരിത്രത്തിന് ഒരു സാങ്കത്യമുണ്ട് അല്ലെങ്കിൽ ഇവിടെ പുതിയ ചരിത്രത്തിന് സാധ്യതകളുണ്ട് എന്ന് പറയാൻ ശ്രമിക്കുകയും ചെയ്ത രണ്ട് മനുഷ്യരെക്കുറിച്ചാണ് ഈ നാം ഇന്ന് സ്മരിക്കുന്നത്. സ്വദേശാഭിമാനിയും വക്കമൗലവിയും. ഇത് പറയുമ്പോൾ സ്വദേശാഭിമാനിയും വക്കമൗലവിയും മാത്രമേ പത്രപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നുള്ളൂ, അവർ കാട്ടിയ വഴി മാത്രമാണ് ശരി, അവർ കാട്ടിയത് മാത്രമേ ശരിയുള്ളൂ, ഇന്ന് ശരിയേയില്ല എന്നൊരു നിലപാടിലല്ല ഞാൻ. ഇന്ന് ശരികളുണ്ട്. പക്ഷേ ഞാൻ പറയേണ്ട വാചകം ശ്രീ വീരേന്ദ്രകുമാർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി ആ ശരിയെപ്പറ്റി എങ്ങനെ പറയുമെന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ശ്രീ വീരേന്ദ്രകുമാർ പറയുന്നു, ഇന്നത്തെ ശരിയെ, ഇന്നത്തെ മാധ്യമപ്രവർത്തകൻ്റെ അന്വേഷണത്തെ, ഇന്നത്തെ മാധ്യമപ്രവർത്തകൻ പറയാൻ ശ്രമിക്കുന്നതിനെ പലപ്പോഴും വിലങ്ങിടുന്നത് കോർപ്പറേറ്റ് ഉടമസ്ഥതാ സംവിധാനമാണ്. ശരിയാണ്, കോർപ്പറേറ്റ് ഉടമസ്ഥതാ സംവിധാനത്തിൻ്റെ രീതികൾ അവലംബിക്കുമ്പോൾ പോലും കേരളത്തിൽ ഇന്നും മാതൃഭൂമി ആളുകളുടെ ജനങ്ങളുടെ ആദരവ് പിടിച്ചു പറ്റുന്നെങ്കിൽ അതിനർത്ഥം കോർപ്പറേറ്റ് രീതികൾക്ക് അപ്പുറത്തേക്ക് നടന്നു നീങ്ങാൻ ഇദ്ദേഹത്തിന് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തോടൊരു കാര്യം പറയുക, ഞാനിത് വീരേന്ദ്രകുമാറിനെ ഇരുത്തിക്കൊണ്ട് പ്രശംസിക്കാനല്ല, നിങ്ങൾ മടങ്ങിപ്പോയി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി കേരളത്തിൽ ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എന്താണത് ദേവപ്രശ്നത്തെ സംബന്ധിച്ചൊരു വാചകം പറഞ്ഞു. നിങ്ങൾ ഇത് നടത്തുന്നത് ഈ കോടതി കേസ് നടത്തുന്നത് ദേവപ്രശ്നക്കാരുടെ മുമ്പിലാണോ അതോ കോടതിയുടെ മുമ്പിലാണോ എന്നൊരു ചോദ്യം ചോദിച്ചു. തിരുവനന്തപുരത്ത് പത്രം, ഞാൻ രാവിലെ 5 പത്രം വായിക്കുന്ന ആളാണ്, എല്ലാവരും അത്രയും ഇതുള്ള ആളുകളല്ല. തിരുവനന്തപുരത്ത് പത്രം വായിക്കുന്നവർ പോയി തിരിച്ചു പോയി പത്രങ്ങൾ എടുത്തു നോക്കണം. ഞാൻ ശ്രീ വീരേന്ദ്രനോട് കുമാറിനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളെപ്പറ്റി അഭിമാനം തോന്നും, രഹസ്യമായിട്ടാണ് പറഞ്ഞു. കാരണം അന്ന് ഈ തിരുവനന്തപുരത്ത് നായന്മാരുടെ ഈ തലസ്ഥാനത്ത് അത് ഒന്നാം പേജിൽ ഏറ്റവും മുഖ്യ വാർത്തയാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പത്രം മാതൃഭൂമിയായിരുന്നു. മറ്റ് പല പത്രങ്ങളും താഴ്ത്തിയപ്പോൾ എന്നും കൂടെ പറയണം. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? എന്ന് വെച്ചാൽ മാതൃഭൂമി എന്ന് പറയുന്ന വ്യവസ്ഥ അതൊരു വ്യവസ്ഥയാണ്, ഒരു ഒരു തൊഴിൽ വ്യവസ്ഥയാണ്, ഒരു ഉടമസ്ഥത വ്യവസ്ഥയാണ്. ഈ വ്യവസ്ഥയ്ക്കുള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സ്പേസിന്റെ കഥയാണ്. എൻ്റെ പത്രത്തിൽ അങ്ങനെ ഒരു സ്പേസ് ഉണ്ട്, പരിമിതികളുണ്ട്. മാതൃഭൂമിയിലും പരിമിതികളുണ്ട്. പരിമിതികൾ ഇരിക്കുമ്പോൾ പോലും നമുക്കെല്ലാം ഒരു ഐഡിയലായ മാധ്യമ പ്രവർത്തനത്തിൻ്റെ കാലഘട്ടം ഒന്നുമല്ല. പരസ്യക്കാരൻ്റെ, പരസ്യം നൽകുന്നവൻ്റെ വലിയ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ നിരന്തരമായി അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നൊരു മേഖലയും കൂടിയാണ്. ഇതൊക്കെ നിൽക്കു തന്നെ ഇതിനപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ഞാൻ പറഞ്ഞു വരുന്നത്, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെയും അതുപോലെ തന്നെ വക്കമൗലവിയെയും മുന്നോട്ട് നയിച്ചത് ഒരു ഉന്നതമായ നൈതിക ബോധമായിരുന്നുവെങ്കിൽ, ഒരു സാമൂഹിക ബോധമായിരുന്നുവെങ്കിൽ, അവരുടേത് ഒരു സോഷ്യോ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആയിരുന്നുവെങ്കിൽ, ഇന്ന് നല്ല മാധ്യമ പ്രവർത്തനം ഉണ്ടാകുന്നത് ഈ മത്സരത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് എന്നൊരു വൈപരീത്യം പറയാനാണ്. ഇന്ന് മത്സരം സൃഷ്ടിക്കുന്ന ഒരു പുത്തൻ നൈതികതാ ബോധത്തിൽ നിന്നാണ് ഏറ്റവും സാഹസികമായ പത്രപ്രവർത്തനം ഉണ്ടാകുന്നത്. പത്രപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ടേ, വ്യക്തിപരമായി ഞാൻ പേന ഉന്തി ജീവിക്കുന്ന ഒരാളാണ്, പക്ഷേ കേരളത്തിൽ അച്ചടി മാധ്യമ പ്രവർത്തനം ക്ഷീണിതമായി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കേരളത്തിൽ ഇന്ന് മാധ്യമപ്രവർത്തനം നടക്കുന്നത് ദൃശ്യമാധ്യമങ്ങളിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ദൃശ്യമാധ്യമങ്ങളുടെ എല്ലാത്തിലെ 17 വയസ്സോ മറ്റേ ആയിട്ടുള്ള ഈ കുട്ടിക്ക് അതിൻ്റെ ബാലിശത്വം, അതിൻ്റെ കൗമാര ചാബല്യങ്ങൾ ഇതെല്ലാം നിൽക്കുമ്പോൾ തന്നെ അതിൽ കാണുന്ന സാഹസികതയും അന്വേഷണ തൃഷ്ണയും മുൻപൊരിക്കൽ മലയാള കേരളത്തിലെ അച്ചടി മാധ്യമങ്ങൾക്കുണ്ടായിരുന്നത് ഇന്ന് നഷ്ടമായി പോകുന്നില്ല എന്ന് സംശയിക്കുന്ന ഒരാളാണ്. ആ തരത്തിൽ ദൃശ്യമാധ്യമങ്ങൾ മാറുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് മാധ്യമ ഉടമസ്ഥതയുടെ കോർപ്പറേറ്റ് കൺട്രോളിൻ്റെ അതിരുകളെ പോലും ലംഘിച്ചുകൊണ്ട് ഒരു പുത്തൻ ബഹുസ്വരത സാധ്യത ഈ ദൃശ്യമാധ്യമങ്ങൾ കേരളീയരുടെ മുന്നിൽ വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പുത്തൻ സാധ്യതയുടെ അർത്ഥം എന്താ? ഈ പുത്തൻ സാധ്യതയുടെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കേരളം ഇന്ന് പടിഞ്ഞാറൻ യൂറോപ്പിനെ പോലെയോ അമേരിക്കയെ പോലെയോ മാധ്യമരംഗത്തെക്കുറിച്ചുള്ള പുത്തൻ പഠന സാധ്യതകൾ തുറക്കുന്ന ഒരു കട്ടിംഗ് എഡ്ജ് ജേർണലിസ്റ്റിക് കോണ്ടെക്സ്റ്റിൽ നിൽക്കുന്ന സംസ്ഥാനവും പ്രദേശവും ഭാഷയുമായി മാറിയിരിക്കുന്നു. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്രദേശം മാധ്യമങ്ങളെയും ജനങ്ങളെയും കുറിച്ച്, മാധ്യമങ്ങളെയും സമൂഹത്തെയും കുറിച്ച്, മാധ്യമങ്ങളും സമൂഹവും തമ്മിലുള്ള കൊള്ളക്കൊടുക്കുകളെക്കുറിച്ച് എവിടെയെങ്കിലും ഒരു പഠനം നടക്കണമെങ്കിൽ ആ പഠനം ആദ്യം നടക്കുക കേരളത്തിലായിരിക്കും.
ഒരുപക്ഷെ കേരളമായിരിക്കാം നാളെ. മാധ്യമ മീഡിയ തിയറിയുടെ കാര്യത്തിൽ ഒരുപക്ഷെ ലോകത്തിൻ്റെ മുന്നിലേക്ക് പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുക. ഇതെല്ലാം ഉണ്ടായത് നമുക്കിപ്പോഴും പറയാൻ കഴിയുന്ന ശ്രീ സ്വദേശാഭിമാനിയെ പോലെയും വക്കംമൂലയെ പോലെയും കേസരിയെ പോലെയുള്ളവരുടെ അവരിട്ട അടിത്തറയിൽ നിന്നാണ്. പക്ഷേ അവരിട്ട അടിത്തറയിൽ നിന്ന് ശ്രീ വീരേന്ദ്രകുമാർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ചക്രം വീണ്ടും കറങ്ങി നമ്മൾ തിരിച്ച് ഫ്യൂഡലിസത്തിലേക്കും അവരെന്തിനെയെല്ലാമാണോ എതിർത്തത് അതിലേക്കും മടങ്ങിയെത്തി എന്നുള്ളൊരു ദുഃഖ സത്യം ബാക്കിയിരിക്കും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദേവപ്രശ്നം അതിൻ്റെ ഒരു തെളിവ് മാത്രം. കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഏതെങ്കിലും ഒരു സമുദായ സംഘടനയുടെയോ ഒരു സമുദായത്തിൻ്റെയോ ഒരു പരിപാടി നടന്നാൽ അത് ഏതെങ്കിലും ഒരു പത്രം റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അന്ന് രാവിലെ സഭ്യവും അസഭ്യവുമായ ചീത്തവിളി കേൾക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ശിവരേന്ദ്രപാട്ടെ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ടോളറൻസ് നഷ്ടമായിരിക്കും, നമുക്ക് നമ്മുടെ അന്വേഷണ തൃഷ്ണയിൽ സംശയങ്ങളുണ്ടാവുന്നു. ഇതെല്ലാം സംഭവിച്ചിട്ടും കേരളം സജീവമായ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഇടമായി മാറുന്നുവെങ്കിൽ അതിനർത്ഥം കേരളത്തിൽ എന്തോ ഇനിയും ബാക്കി നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ മകൻ പത്രം വായിക്കുന്നില്ല. നിങ്ങളുടെ എത്ര മകൻ, നിങ്ങളുടെ ആരുടെയൊക്കെ മക്കൾ പത്രം വായിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചോ. അവർ ടെലിവിഷൻ കാണുന്നുണ്ട്, വാർത്ത കാണുന്നില്ല. അവർ സ്ക്രോൾ വായിക്കുന്നില്ല. ഈ വാർത്തയുടെ ഈ മായാ വേഗതയെ പോലും തിരിച്ചറിയാതെ മുന്നോട്ട് പോകുന്നൊരവസ്ഥ നമ്മുടെ മുന്നിലുണ്ട്. സ്വദേശാഭിമാനിയെ സ്മരിക്കാൻ അല്ലെങ്കിൽ വക്കംമൗലവിയെ സ്മരിക്കാൻ 50 വയസ്സിന് മുകളിലുള്ളവർ മാത്രം ഒത്തുചേരുന്ന ഒരു സാഹചര്യം നിൽക്കുമ്പോൾ അടുത്ത വർഷം അത് 51, അതിനടുത്ത വർഷം 52, പിന്നെ 55, 60, പിന്നെ ആരും ഉണ്ടാവില്ല. നന്ദി. മുഖ്യ പ്രഭാഷണം നിർവഹിച്ച എം പി വീരേന്ദ്രകുമാർ സാറിന് വക്കംമൗലവി ഫൗണ്ടേഷൻ്റെ പേരിലുള്ള ഒരു ഉപഹാരം ബഹുമാനപ്പെട്ട ഡോക്ടർ എൻ എ കരീം സാർ സമർപ്പിക്കുകയാണ്. പ്രഭാഷണ കർമ്മം നിർവഹിച്ച ശ്രീ എസ് സി ഗൗരിദാസ് നായർ അവർക്കുള്ള ഉപഹാരം മാനേജിംഗ് ട്രസ്റ്റി ബഹുമാന്യനായ എ സുഹൈർ അവർക്ക് സമർപ്പിക്കുന്നതാണ്. കാര്യപരിപാടി അനുസരിച്ച് ഇനി കൃതജ്ഞതാ പ്രകടനമാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ വക്കംമൗലവി ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ചടങ്ങിൽ തീർച്ചയായും പങ്കെടുക്കാമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവർ സമ്മതിച്ചിരുന്നു. കൃത്യം അദ്ദേഹം യു ഡി എഫ് മീറ്റിംഗ് കഴിഞ്ഞ് 4:30 അവിടെ നിന്നിറങ്ങി ഈ ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി പുറപ്പെടുന്ന സമയത്താണ് ഈ ഹൃദയഭേദകമായ ഈ അപകടത്തെക്കുറിച്ചുള്ള വിവരം അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പ്രാഥമിക ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ചടങ്ങിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹം പങ്കെടുക്കാമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന് അതിന് കഴിഞ്ഞില്ല. എങ്കിലും ഔപചാരികതയുടെ പേരിൽ അദ്ദേഹത്തിന് എല്ലാ കൃതജ്ഞതയും നന്ദിയും വക്കംമൗലവി ഫൗണ്ടേഷൻ്റെ പേരിൽ ഞാൻ ആദ്യമേ രേഖപ്പെടുത്തട്ടെ. ഈ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ച ബഹുമാനപ്പെട്ട എം പി വീരേന്ദ്രകുമാർ അവരെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊന്നും ഒരു വിശേഷണവും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം കോഴിക്കോട് നിന്ന് ഈ ചടങ്ങിനെ എത്താൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ഇന്ന് ഇവിടെ അവിടുന്ന് കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റിൽ ഇവിടെ വന്ന് ഈ പരിപാടിയും അതോടൊപ്പം അനുബന്ധിച്ച് പിന്നീട് വന്ന് ചേർന്ന ചില പരിപാടികളിലും പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം മടങ്ങിപ്പോവുകയാണ്. നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഔദാര്യപൂർവ്വം ഈ കൃത്യം ഏറ്റെടുത്ത് വലിയ ഒരു നമ്മുടെ മാധ്യമ ലോകത്ത് എന്നും ചർച്ച ചെയ്യപ്പെടാവുന്ന ഒട്ടേറെ വിഷയങ്ങളുടെ നുറുങ്ങുകൾ ഇട്ട് അദ്ദേഹം നടത്തിയ പ്രഭാഷണം നടത്തി നിർവഹിച്ചു. അദ്ദേഹത്തിന് വക്കംമൗലവി ഫൗണ്ടേഷൻ ട്രസ്റ്റിൻ്റെ പേരിൽ എല്ലാ കൃതജ്ഞതയും നന്ദിയും സ്നേഹവും കടപ്പാടും പ്രകടിപ്പിച്ചുകൊള്ളട്ടെ. ബഹുമാനപ്പെട്ട ശ്രീ സി ഗൗരിദാസ് നായർ നമ്മുടെ ഒരു കുടുംബാംഗമാണ്. വക്കംമൗലവി ഫൗണ്ടേഷൻ ട്രസ്റ്റിൻ്റെ ആയാലും സ്വദേശാഭിമാനിയുടെ കാര്യത്തിലായാലും ഒക്കെ അദ്ദേഹം എപ്പോഴും നമ്മളോടൊപ്പമുള്ള ഒരു മഹാനായ പിതാവിൻ്റെ മഹാനായ പുത്രനാണ്. അദ്ദേഹം ഈ ഫൗണ്ടേഷൻ്റെ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്നതാണ്. ആ ബഹുമാന്യ സുഹൃത്തിന് എല്ലാ നന്ദിയും രേഖപ്പെടുത്തട്ടെ. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട എൻ എ കരീം സാറ് ഇതിൻ്റെ പ്രസിഡൻ്റാണ്. ഈ യോഗത്തിൽ
കൃതജ്ഞത പ്രകടിപ്പിച്ച സുഹൈർ സാഹിബ് ഇതിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ്. അവർക്ക് രണ്ടുപേർക്കും ഔപചാരികതയുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തട്ടെ. ഈ ചടങ്ങിൽ എത്താതിരുന്ന ബഹുമാനപ്പെട്ട MLA കെ മുരളീധരനും ഞാൻ വക്കമൗലി ഫൗണ്ടേഷൻ്റെ പേരിൽ നന്ദി പ്രകടിപ്പിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ PP ഗോവിന്ദപിള്ള സാറ് ഈ ചടങ്ങിൽ ആദ്യാവസാനം പങ്കെടുക്കേണ്ട ആളാണ്. അദ്ദേഹത്തിന് സുഖമില്ലാതെ വിശ്രമിക്കുന്ന ഡോക്ടറെ കാണാൻ പോവുകയും വിശ്രമിക്കുകയും ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ആ വന്നി വയോധികനും ഇവിടെ പങ്കെടുക്കാനായിട്ടില്ല. അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിനെത്തിയ നിങ്ങളെല്ലാവർക്കും അക്കമൗലവി ഫൗണ്ടേഷൻ്റെ പേരിൽ സർവ നന്ദിയും സ്നേഹവും കടപ്പാടും പ്രകടിപ്പിച്ചുകൊണ്ട് ചടങ്ങ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.